കഥകളി സംഘടിപ്പിക്കുന്നതിലൂടെ തന്നെ ആവുമല്ലോ അല്ലെ ആശാനെ പരിചയം? അങ്ങനെയാണോ? പരിചയം അങ്ങനെയല്ല, വ്യക്തിപരമായിട്ടുള്ളൊരു പരിചയമാണ്. ആശാന്റെ നാട്ടില് കറണ്ട് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പരിചയം. അങ്ങനെ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാനും ആശാനായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ആശാങ്ങളുടെ ആവശ്യം പറഞ്ഞതിനോട് നോക്കട്ടെ പരിശോധിക്കാമെന്ന് തോന്നി. മുകളിൽ ഹെഡ് ഓഫീസിലൊക്കെ പറഞ്ഞ് നല്ലൊരു ഒരു നാലഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടി അല്ലേ? കണ്ടതിന് ശേഷം നാലഞ്ച് മാസത്തിനുള്ളിൽ. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടോന്ന് അർത്ഥം. ഈ ആസ്വാദനത്തിലൂടെ തന്നെയാണോ ഇത് സംഘടിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത്? അങ്ങനെ ആശാന്റെ വേഷമൊക്കെ ഞാനൊരു ഒരു 10-11 വയസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. വാഴയങ്കട ഉത്സവത്തിന് ചന്ദാനഗോപാലൻ കൃഷ്ണനൊക്കെ ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 73-74 ആകുമ്പോൾ നരകാസുരൻ രാവണൻ പിന്നെ വലിയ വലിയ വേഷങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ആശാനെ വ്യക്തിപരമായിട്ട് ഈ കറണ്ട് വിഷയത്തിലാണ് പരിചയമെങ്കിലും ചെറുപ്പശ്ശേരിയിൽ കേന്ദ്രമായിട്ടൊരു കഥകളി ക്ലബ്ബ് രൂപീകരിച്ചു. അന്നതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു ഞാൻ. അങ്ങനെ ആശാനെ ഈ കഥകളിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് വരുന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെ. ശ്രീ രാജാനന്ദിന് കലാസ്വാദകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കുട്ടിക്കാലം മുതലേ കഥകളിനെ ശീലിക്കുന്നത്. ആശാന്റെ വേഷരംഗത്ത് കണ്ടുകൊണ്ടാണ്. ശരി, ആദ്യകാലത്ത് ഒരു ആരാധനയാണ്, പിൽക്കാലത്ത് ഒരു സൗഹൃദമായിട്ടും ഈ ഒരു എന്താ പറയുക, പുത്രനെ പോലൊരു വാത്സല്യം അദ്ദേഹക്കാലത്തും നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. എൻ്റെ ഒരു ബയോഡേറ്റ പല വേദികളിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് എല്ലാം അറിയാം. ശ്രീ രാജാനന്ദ് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു നിരൂപകനായി മാറിയല്ലോ ശരിക്കും. അത് എന്താണ് ആശാന്റെ ഒരു സംഗീതത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഥകളിയുടെ അരങ്ങല ഭാഷ എന്നതിന് നമുക്ക് ഏറ്റവും മാതൃക ചൂണ്ടിക്കാണിക്കാനുള്ള രാമൂട്ടി ആശാന്റെയാണ്. നമ്മൾ പറയാറുണ്ട് ഭാവത്തെ ശരീരവൽക്കരിക്കുന്ന ഒരു അഭിനയ സമ്പ്രദായമാണ് കഥകളി സ്വീകരിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ എന്നതിനും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് രാമൂട്ടി രാശാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് തന്നെയാണ് മാതൃക. ആംഗിക അഭിനയത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കൃത്യത കൊണ്ട്, അതിൻ്റെ പൂർണ്ണത കൊണ്ട്, ഈ ആസ്വാദന മുമ്പിൽ കൃത്യമായ ഭാവം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു തരം ഒരു ബോധന രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആവിഷ്കാര സാമ്പ്രദായികത, ഇത് ആശാൻ്റെ മാത്രം നമ്മൾ കാണുന്ന ഒരു സവിശേഷതയാണ്. ആർക്കും മാതൃകയാക്കാവുന്നത് എന്ന് മാതൃകയാക്കുക എളുപ്പമല്ല. വാസ്തവത്തിൽ രാമൂട്ടിരാശാന്റെ ശരീരഭാഷയുടെ വടിവും വൃത്തിയും പൂർണ്ണതയും മറ്റൊരാൾക്ക് അനുകരിക്കാൻ കഴിയാത്തതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അപ്പൊ കഥകളി പ്രേക്ഷകരെ സംബന്ധിച്ച് അവരുടെ അഭിരുചികൾ രൂപപ്പെടുന്നത് തന്നെ രാമൂട്ടിരാശാന്റെ വേഷത്തെ മാതൃകയാക്കിക്കൊണ്ടാണ്. ഇപ്പൊ ഹനുമാൻ വേഷം കിട്ടുന്ന അവർക്ക് എത്ര പൊക്കം വേണം, അത്ര പൊക്കം വരുത്, ഇത്ര പൊക്കം ആവാൻ നമുക്ക് തോന്നലുണ്ടാവുന്നുണ്ടല്ലോ. ഈ തോന്നലിന് കാരണമായി തീരുന്ന രാമൂട്ടിരാശാന്റെ വേഷമാണ്. രാമകൃഷ്ണന്റെ കത്തി വേഷമാണ് കത്തി വേഷത്തിന്റെ ഭംഗിയെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പം. ഇത് എന്റെ മാത്രം പ്രശ്നമല്ല, എന്റെ തലമുറക്കാരായ 10-40 വർഷമായിട്ട് കഥകളി കാണുന്ന ശരാശരി കഥകളി പ്രേക്ഷകരൊക്കെ അവരുടെ അഭിരുചിയെ നിർണയിച്ചത് രാമകൃഷ്ണന്റെ വേഷത്തെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് കാണാൻ കഴിയും. ശിഷ്യരുടെയും ധാരാളം പെർഫോമൻസസ് കാണാറുണ്ടല്ലോ, അപ്പോ ഇദ്ദേഹത്തിനുള്ള ആ ചിട്ട, ആ സമ്പ്രദായം ശിഷ്യരിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? ഗൗരവമുള്ള ചോദ്യമാണ്. അത് പകർത്താൻ ശ്രമിക്കുന്ന പലരും ഉണ്ടാവാം, പക്ഷെ ഈ ഒരു പൂർണ്ണത 50 വർഷമായിട്ട് കീച ഇപ്പൊ 1000 അരങ്ങ് കീചകൻ എന്നൊക്കെ ആത്മകഥയിലൊരു അധ്യായമുണ്ട്. ഒരേ വേഷം 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം നായകസ്ഥാനത്തെത്തിയത് കഥകളിയിൽ. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന വേഷം അദ്ദേഹം 50 വർഷങ്ങൾക്കും അല്ലെങ്കിൽ 80 വയസ്സായാലും 50 വർഷങ്ങൾക്കുമ്പ് ചെയ്തു തുടങ്ങി. 50 വർഷം തുടർച്ചയായി വേഷം മിനുക്കി മിനുക്കി ചെയ്ത് ചെയ്തതിൻ്റെ ഒരു സാധക ശുദ്ധി ഉണ്ടല്ലോ. ഇത് മറ്റൊരു നടനെ കൈവരിക എന്നുള്ള എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ അരങ്ങത്ത് പ്രവർത്തിച്ചുണ്ടാക്കി സ്ഫുടം ചെയ്തെടുത്ത ഈ ശുദ്ധി, അത് രാമകൃഷ്ണൻ മാത്രം അവശേഷിക്കുന്ന, അത് മറ്റൊരാൾക്കും അനുകരിക്കാൻ കഴിയാത്ത വലിയൊരു സിദ്ധി വിശേഷമായിട്ട് തന്നെ കാണേണ്ടി വരും. ആസ്വാദകനാണ് അല്ലേ, സ്ഥിരമായി കാണാറുണ്ടോ അദ്ദേഹത്തിന്റെ? ഒരു വിധമൊക്കെ മുമ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു വിധം അറിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും. പ്രത്യേകിച്ച് കുറുപ്പാശാന്റെ പാട്ടുണ്ടെങ്കിൽ എന്തായാലും പോകും. അപ്പം മിക്കവാറും ആശാന്റെ വേഷമാവും ആദ്യം എന്നുള്ള ചരിതം. അങ്ങനെയുള്ള കഥകളാവും, ചിലപ്പോൾ കുർബാശാൻ അതിന് പാടും, അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ആശാൻ്റെ വേഷത്തിനാവും അങ്ങനെ പാടും. അപ്പോൾ എപ്പോഴാണ് കുർബാശാൻ പാടണേ അപ്പോഴാണ് കളി കണ്ടിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോട് കൂടിയിട്ടാണ് അയ്യോ കഥകളി കാണല് ഇപ്പോഴാണല്ലോ ഉണ്ടായേക്കണേ എന്നുള്ളത് മനസ്സിലായത്. തീർച്ചയായിട്ടും അതിന് ഒരു എല്ലാ വിവരവും കൂടുതൽ മുദ്രകളിലൂടെയും അതിൻ്റെ കഥകളിയുടെ എല്ലാ വിവരവും കൂടുതൽ പകർന്നു കിട്ടാൻ എന്താ പറയുക, രാമൂട്ടി ആശാന്റെ മുദ്രകളിലൂടെ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ അപ്പോഴേ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നുള്ള ദുഃഖത്തോടെ ഓർമ്മിക്കുന്നു. ആശാനോട് ചെന്ന് അഭിപ്രായമൊക്കെ പറയാറുണ്ടോ? അയ്യോ അതിനൊന്നും ധൈര്യമില്ല.
എല്ലാവർക്കും പേടിയാണ്, നല്ലോണം ചീത്തവർക്ക്. പക്ഷെ ഇപ്പൊ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ആശാൻ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ അയാളുടെ വിളവാന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടു മാസം മുമ്പ് എന്നെ ചീത്ത പറഞ്ഞു. നിങ്ങള് വേദിക എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യത്തിലേക്ക് പറയാൻ പാടില്ലാത്തതാണെന്നാണ് എല്ലാവരും പറയുന്നത്. വാലി വിജയം എന്ന് പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വേഷമാണ്. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ കൂടി എന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് താമ്പക്കൊള്ള പോയി പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹം ഏറ്റുണ്ട്. ആഗസ്റ്റ് 5-ാം തീയതി വന്ന് ചെയ്തു തരാമെന്ന് ഏറ്റുണ്ട്. ഇതിന് മുമ്പ് ഏറ്റതായിരുന്നു, അന്ന് എന്തോ അദ്ദേഹത്തിന് ചെറിയൊരു അസ്വാസ്ഥ്യം കാരണം. അപ്പം അധികം ചെയ്ത എനിക്ക് കേൾക്കില്ല എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ആശാനോട് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പിന്നെ വേറെ ഗുണമുള്ള എന്താ വെച്ചാൽ, സംഘടിപ്പിക്കുന്ന ആൾക്ക് ഏറ്റവും ലളിതമായിട്ട് കൊണ്ടു നടക്കാവുന്ന ആളാണ്. ഈ പ്രായമൊന്നും കണക്കൂടുന്നില്ല, പിന്നെ ഒന്ന് പറഞ്ഞാൽ അത് മാറ്റി പറയില്ല. പറയാറുണ്ട് ആ കീചകനൊന്നും വശപ്പെട്ടാലും തിരക്കിടില്ല എന്ന് സൈലൻസിക്ക് തോന്നുന്ന രീതിയിലാണ് കീചകന്റെ സമീപനം. അത് കലാമണ്ഡലത്തിൽ തന്നെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ പറഞ്ഞതാ, എന്താ ഒരിക്കലാണ് സമ്മതിച്ചാ അവളൊക്കെ. ശ്രീ രാജാനന്ദനോട് ചെയ്യട്ടെ, കഥകളി രംഗത്ത് ശ്രീ കഥകളി വേഷങ്ങളിൽ ശ്രീ കലാമണ്ഡലം രാമൻകുട്ടി നായർ എവിടെ നിൽക്കുന്നു? പിതൃ ഗുരുനാഥനായ രാവുണ്ണി മേനോൻ ആശാനാണ്, ആ പരമാചാര്യനാണ് കഥകളി ഇന്ന് കാണുന്ന ശീലശുദ്ധികളുടെ മുഴുവൻ സൃഷ്ടാവ് എന്ന് പറയാം. അപ്പം അദ്ദേഹം മനസ്സിനകത്തൊരു കഥകളി ഉണ്ടായിരുന്നു. ആ ശരീരഭാഷയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു സാഫല്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് രാമൂട്ടി നായർ എന്ന വേഷത്തിലൂടെയാണ്. ആ ചുവട്ടിലെ, ആ മെയ്സാധകത്തിലെ, ആ ശരീരശുദ്ധിയിലെ കഥകളി വളരൂ എന്നാണ് യാഥാർത്ഥ്യം.